വാട്സപ്പ് യുദ്ധം രണ്ടാം ഭാഗം അറിഞ്ഞോ വീട്ടിലിരിപ്പായിട്ടും എവിടെ എന്ത് വെറുതെ കൊടുക്കണമെന്ന് കേട്ടാലും ആളോട് തള്ളിക്കയറ്റാ ആ പിന്നെ രണ്ട് മഹാമാരി ഉണ്ടെന്ന് കേക്കണ അതേത് രണ്ടാമത്തെ വിഡിത്തം സൂപ്പർ മാർക്കറ്റിൽ ഇരുളുണ്ടായിരുന്നു അവൻ അരി മുതൽ അച്ചാർ വരെ വാങ്ങിക്കൂട്ടി സന്ധിയായി ഉഷസായി പിറ്റേന്ന് ഉണ്ണിയപ്പം മുതൽ പച്ചടി വരെ വാങ്ങിച്ചു അത് നല്ലതെന്ന് അവൻ കണ്ടു രണ്ടാം ദിവസം ശുദ്ധജലത്തിൽ നിന്ന് മുളച്ചു വന്ന പോലുള്ള കരിമീനും ആകാശത്തുനിന്ന് പറന്നു വന്ന പോലെയുള്ള കോഴിയും അവൻ വാങ്ങി കോഴിക്ക് വില ജാസ്തിയാണെന്നും കരിമീൻ കരിഞ്ഞു പോയെന്നും അവന് തോന്നി സന്ധ്യയായി ഉഷസായി അടുപ്പിച്ച് ഏതാനും ദിവസങ്ങളായി അവൻ ഒരു സ്ത്രീയെ കണ്ടു അത് അവന്റെ ഭാര്യയാണെന്ന് അവന് വെളിപാടുണ്ട് അവൾ കൈ കഴുകി 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 ഒരു പരുവായിരുന്നു അവൻ കൈ കഴുകിയപ്പോൾ പണ്ട് കോപ്പി അടിക്കാൻ കൈവെള്ളയിൽ എഴുതിയിരുന്നത് തെളിഞ്ഞു വന്നത് കണ്ട് അവന് നാണം വന്നു സന്ധ്യയായി ഉഷസായി ഉള്ളി വാങ്ങുന്നതിന് അവൻ വെളുപ്പിനെ പുറപ്പെട്ടു ഉള്ളി പുറപ്പെടണമെന്ന് ഡിപ്ലോമാറ്റിക് അകലം പാലിച്ച് കടക്കാരൻ പറഞ്ഞു അവനൊരു ചാക്ക് ഉള്ളി കൽപ്പിച്ചു പച്ചക്കറിയും അല്ലാത്ത കറിയും വാങ്ങാൻ ആളുകളുടെ ക്യൂ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ വീട്ടിലിരുന്നു കൂടെ എന്നോർത്ത് അവൻ വിലപിച്ചു എന്നിട്ട് അച്ചപ്പം അമ്മായിയപ്പം മുതൽ അങ്ങോട്ട് വാങ്ങി വീട്ടിൽ പോയി തിന്നു വാദം പിത്തം കപം ഇത്യാദികൾ അവന് ചുറ്റും പോസിറ്റീവായി നൃത്തം വെച്ച് സന്ധ്യ വന്നു ഉഷസ് വന്നില്ല അവന്റെ കാറ്റേ പോയിരുന്നു ഇത്ര നാളും ഭക്ഷിച്ചു ഇനി ഭക്ഷിക്കപ്പെടാൻ ഒരുക്കമായിക്കൊണ്ട് എന്ന് വൈറസ് പറഞ്ഞേക്കാം ഗ്രൂപ്പിൽ നിറയെ കൊറോണ സംബന്ധമായ പോസ്റ്റുകളായിരുന്നു വാടകയ്ക്ക് ദുർബോധം കിട്ടുന്ന പോലെ മരിക്കാൻ ആളെ കിട്ടുമെന്ന് ശാസ്ത്രത്തോട് ചിലർ ചോദിച്ചേക്കാം റോഡുകൾക്ക് ശ്വാസം കിട്ടിയെങ്കിലും കട്ടിലും സോഫയും കരഞ്ഞു ഈ കാലവും കടന്നു പോകും എന്ന് രോഗികളുടെ പക്ഷത്തുനിന്ന് ചിന്തിച്ചാൽ കാലമല്ല നമ്മളാണ് കടന്നു പോകുന്നതെന്ന് ഒരുത്തം പോസ്റ്റി ഇക്കണോമി ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ് ജനങ്ങളുടെ ജീവിതം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അത്ര ഉറപ്പില്ല ഇതിനിടയിൽ പുഴയില്ലാത്തിടത്തും പാലം പണിയും എന്ന് പാരമ്പര്യമുള്ള ചില നേതാക്കൾ കൊറോണ പിരിവ് തുടങ്ങി മീൻവേ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകൾ പാവങ്ങളെ സഹായിക്കാൻ ഭക്ഷണ കിറ്റുകളുമായി വരികയും ആളുകൾ സാമൂഹിക അകലം കാറ്റിൽ പറത്തി തള്ളിക്കൂടി ഇടിച്ചു കയറുകയും ചെയ്ത് വെറുതെ കിട്ടിയ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്ത് പിറ്റേന്ന് പതിവ് പോലെ പാനിക് ഷോപ്പിംഗ് നടത്തുകയും ചെയ്തു ഗ്രൂപ്പ് അടിച്ചു പിരിയുന്നതിന് കുറച്ചു മുമ്പായിരുന്നു അത്